എങ്ങനെയൊക്കെ പിണറായി വിജയനെ ഒന്ന് നെല്ലെ ഇടിച്ച് താഴ്ത്താൻ പറ്റും അത് നിങ്ങൾ കുറെ കാലമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ നോക്ക് അതിന് കൂടി ഉപയോഗപ്പെടുത്താൻ പറ്റുമോ അതും നോക്ക് അതിൻ്റെ ഭാഗമായിട്ടൊന്നും തകർന്നു പോകുന്ന ഒരാളല്ല ഞാനത് നിങ്ങൾക്കറിയാലോ നിങ്ങൾ ശ്രമിച്ചു നോക്ക് നമുക്കത് തുടരാം ഇനിയും തുടരാം പിണറായി വിജയനെ ചില വലതുപക്ഷ മാധ്യമങ്ങൾ വേട്ടയാടുന്നത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ തുടങ്ങിയതാണ് ഫലമുള്ള മാവേലല്ലേ കല്ലെറിയും അദ്ദേഹം ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ലെന്നുള്ളതാണ് വാസ്തവം എന്തെല്ലാം ഏതെല്ലാം രീതിയിൽ അദ്ദേഹത്തിനെതിരെ വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടു കമല ഇൻ്റർനാഷണലും പിണറായിയിലെ ബംഗ്ലാവും സ്വർണച്ചെമ്പും ഒക്കെ ഏത് വഴിക്ക് പോയെന്ന് ആർക്കും അറിയില്ല ആർക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കാം അത് തെളിയിക്കാനാണ് പാട് പിണറായിക്കെതിരെ ഉന്നയിച്ച ഏതെങ്കിലും ഒരു ആരോപണം തെളിയിക്കാൻ ഈ വലതുപക്ഷ മാധ്യമങ്ങൾക്കോ പ്രതിപക്ഷത്തിനോ കഴിഞ്ഞിട്ടുണ്ടോ മാധ്യമങ്ങളുടെ കാര്യം പറഞ്ഞാൽ സംഘപരിവാർ ഭീഷണിക്ക് മുന്നിൽ രാജ്യത്തെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും കീഴടങ്ങുന്ന ദയനീയ കാഴ്ചയാണ് കാണുന്നത് എൽ ഡി എഫ് സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും നിരന്തരമാക്രമിക്കുന്ന മാധ്യമങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ ഒറ്റ ഒരക്ഷരം പറയാത്തതിൻ്റെ കാരണവും ഒരുപക്ഷെ ഇതൊക്കെ തന്നെയാകും കളവാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിനെതിരെ എന്തും പ്രചരിപ്പിക്കാമെന്ന നിലയിലാണ് കേരളത്തിലെ ചില വലതുപക്ഷ മാധ്യമങ്ങൾ വാർത്തകൾ ചെയ്യുന്നത് മാപ്പ് പറയേണ്ടി വരുമെന്ന് ഉറപ്പായ കള്ളമടക്കം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പ്രചരിപ്പിക്കുന്നുവെന്ന് വേണം കരുതാൻ പ്രതിപക്ഷ നിലപാട് മാധ്യമങ്ങളും ഏറ്റുപിടിക്കുകയാണ് നിഷ്പക്ഷം സ്വതന്ത്രം എന്നൊക്കെ അവകാശപ്പെടുന്ന ചില മാധ്യമങ്ങൾ പോലും വി ഡി സതീശനും കെ സുധാകരനും തമ്മിലുള്ള മൈക്ക് തർക്കത്തിൻ്റെ ദൃശ്യം പന്ത്രണ്ട് ദിവസമാണ് പൂഴ്ത്തിവെച്ചത് നവമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നപ്പോഴാണ് സതീശൻ പിണങ്ങിയിരിക്കുന്നതും സുധാകരൻ മൈക്ക് പിടിച്ച് വാങ്ങുന്നതുമായ തർക്കവും പുറംലോകം കണ്ടത് എ കെ ആൻ്റണിയെ രക്ഷിക്കാനാണ് മകൻ അനിൽ ആൻ്റണി ബി ജെ പിയിലേക്ക് പോയതെന്ന് എലിസബത്ത് തുറന്നു പറഞ്ഞതിലൂടെ കേരള സമൂഹം അത് വ്യക്തമായി കണ്ടു മകൻ കോൺഗ്രസ് വിട്ടപ്പോൾ ഞെട്ടിപ്പോയെന്നാണ് ആന്റണി നേരത്തെ പറഞ്ഞത് ഭാര്യ സാക്ഷ്യം പറഞ്ഞപ്പോൾ അതെല്ലാവർക്കും ബോധ്യമായി മാധ്യമങ്ങൾ ഊതിയീർപ്പിച്ച ബലൂൺ മാത്രമാണ് ആൻ്റണി എന്ന് പറയാതെ വയ്യ കുടുംബസമേതം ബി ജെ പിയിൽ പോയാലും അത്ഭുതപ്പെടാനാവില്ല അത്ഭുതപ്പെടാനാവാത്ത ചില കുടുക്കുകളിൽ പെട്ടുകിടക്കാണ് ആൻ്റണി എന്നാണ് പിന്നാമ്പുറ സംസാരം ബി ജെ പി അധികാര സ്രഷ്ടമാക്കാൻ രാജ്യം ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണിതെന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ ഒരാത്മാർത്ഥതയുമില്ലെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി